യുക്രൈനിൽ നിന്ന് വരുന്നവർ ഒപ്പം കൊണ്ടുവരുന്നത് ഓമനിച്ച് വളർത്തിയ മൃഗങ്ങളെ കൂടിയാണ്. പൂച്ചകളെയും നായ്ക്കളെയും ഒക്കെ അവിടെ ഉപേക്ഷിച്ചു പോരാതെ ഒപ്പം കൊണ്ടുവരികയാണ് പ്രത്യേക വിമാനങ്ങളിൽ. ഈ വലിയ നായയുമായി വന്നിറങ്ങുന്നത് ഒരു മലയാളിയാണ്. ഉത്തരേന്ത്യക്കാരനായ സഹപാഠി നേരത്തെ തന്നെ നാട്ടിലേക്ക് പോന്നിരുന്നു. നീല എന്ന നായയെ നോക്കാൻ സുഹൃത്തുക്കളെ ഏൽപ്പിച്ച് പോന്നതാണ്. അപ്പോഴാണ് യുദ്ധപ്രഖ്യാപനം. അതോടെ സഹപാഠി നാട്ടിലേക്കുള്ള യാത്രയിൽ സുഹൃത്തിന്റെ പ്രിയപ്പെട്ട നായയും ഒപ്പം കൂട്ടി. ബാക്കി ഭീ കുത്തേ ഹൈ നാ ദോസ്തോ കാ തോ ബാക്കി ലോഗ് നേ ഛോഡ് കേ ഗയാ ഥാ ബട്ട് മൈ ഇസ്കോ ലേകേ ആയാ. അച്ഛാ തോ അബ് യേ ക്യാ നാം ഹൈ ഇസ്കാ? നീല. नीला नीला അവിടെ ഉപേക്ഷിച്ചു പോരാൻ തോന്നിയില്ല എന്ന് പറയുന്നത് ഈ ഒരാൾ മാത്രമല്ല. അതേ വിമാനത്തിൽ വന്നതാണ് തമിഴ്നാട് സ്വദേശി ഗൗതം. കയ്യിലുള്ള ബാസ്കറ്റിൽ ഒരു പൂച്ചയാണ്. നിറം പോലെ തന്നെയാണ് പേരും, ഗ്രേ. കീവിൽ 4 മാസം മുൻപ് വാങ്ങിയതാണ്. നാട് വിടേണ്ടി വന്നപ്പോൾ അവിടെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. Yeah, I was with her in the bunker for like 3 days. Okay. Then we traveled to the border with her, and then I take her to our embassy. Then I ask our Poland ambassador. Then she helped me to carry her in the flight. നിരവധി വിദ്യാർത്ഥികളാണ് പ്രത്യേക അനുമതിയുമായി വളർത്തുമൃഗങ്ങളെ ഒപ്പം കൂട്ടി നാട്ടിലെത്തുന്നത്. വാർഡസ്ക്, ന്യൂസ് 18.